ഹായ് ഫ്രണ്ട്സ്, വെഞ്ചൂരി പമ്പ് വളരെ ചിലവ് കുറവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള തമ്പനിയിലെല്ലാം ഇട്ടിട്ട് ഇപ്പോൾ ഹാരപ്പൻ കൾച്ചറിൻ്റെയും അല്ലെങ്കിൽ സിന്ധു നദി തട സംസ്കാരത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കരുത്. ഇത് ഞങ്ങളുടെ ഫിഷ് പോണ്ടിൽ ആദ്യം നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട അക്വാപോണിക്സ് രീതിയുടെ അവശിഷ്ടങ്ങളാണ്. ഇത് നിങ്ങൾ കാണണം. അപ്പോൾ നമ്മളിതിനെ ഒരുപാട് പൈസ ചെലവിട്ടിട്ടാണ് ഈ ഒരു സിസ്റ്റം വന്ന് ചെയ്തത്. പക്ഷെ അതൊരു തികഞ്ഞ പരാജയമായിരുന്നു. റിലയബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല ഈ രീതി. അപ്പോൾ ഈ ഒരു അക്വാപോണിക്സ് രീതിയുടെ ഒരു പരാജയത്തിൽ നിന്ന് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ മത്സ്യകർഷകർക്കും എങ്ങനെ നമ്മുടെ ഫിഷ് പോണ്ടിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഫിഷ് പോണ്ടിലെ വേസ്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ വെഞ്ചൂരി പമ്പിൽ നമ്മൾ എത്തിയത്. അപ്പോൾ അങ്ങനെ വെഞ്ചൂരി പമ്പിൻ്റെ പല മോഡലുകൾ നമ്മൾ ചെക്ക് ചെയ്തു, പരീക്ഷിച്ചു. അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ഹായ് ഫ്രണ്ട്സ്, സി പി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന വീഡിയോസിന് വിട്ട് വിഭിന്നമായിട്ട് ഇന്ന് നമ്മളൊരു മത്സ്യകർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് നമുക്കിന്ന് ഡെമോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഉള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വീട്ടിലെ മത്സ്യം വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഇതിന്റെ എയറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ എയറേറ്റർ ഉണ്ടാക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അങ്ങനെ അപ്പൊ നമ്മളൊരു ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഒരു എയറേറ്റർ ഉണ്ടാക്കുക എന്നാണ് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു അര ഇഞ്ചിന്റെ പി വി സി പൈപ്പ് ഇത്ര നീളം നോക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബുഷ്, അതിന്റെ നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഉള്ളിലൊരു ഒരു ഗ്രൂവ് ഉണ്ടാവും. ആ ഗ്രൂവ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുഷിന്റെ ഉള്ളിലൂടെ ഈ പൈപ്പ് കയറ്റണം. അപ്പൊ ഇത് കയറ്റി ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഇതിനകത്ത് സാധാരണഗതിയിൽ ഈ ബുഷില് നമുക്ക് ഒരു ഗ്രൂവ് ഉണ്ടാവും. ആ ഗ്രൂവ് എടുത്ത് കളയണം. അത് എടുത്ത് കളഞ്ഞിട്ടുള്ള ഗ്രൂവാണിത്. ഞാൻ ആക്സോബേഡ് കൊണ്ടും അതുപോലെ സാൻഡ് പേപ്പർ ഇട്ടിട്ടും ഈ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരിഞ്ചിന്റെ ഒരു പൈപ്പ്, ഇത്ര പോകുന്ന ഒരു കഷ്ണം ഒരിഞ്ചിന്റെ പൈപ്പ്. ഇതിപ്പോ സാധാരണഗതിയിൽ മീൻ വളർത്തുന്ന വ്യക്തികളുടെ അവിടെ ഈ നമ്മൾ മുമ്പ് ചെയ്ത വർക്കിന്റെ ഭാഗമായിട്ട് ബാലൻസ് ആയിട്ട് പല പീസുകൾ ഉണ്ടാവും. ഇതിപ്പോ ഞാനെല്ലാം എന്റെ വീട്ടിലെ ഞാൻ മുമ്പ് ചെയ്ത വർക്കുകളുടെ ബാലൻസ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് പുതിയതൊന്നുമല്ല, ഒരു നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോ ഒരിഞ്ചിന്റെ ഒരു പൈപ്പ് ഇത്രയും രീതിയിലുള്ള, ഇപ്പൊ ഏറെക്കുറെ ഒരു ഒരടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോ ഒരടി ഇല്ല, പക്ഷെ ഒരടി പൈപ്പ് എടുക്കാം. നമുക്കൊരു കണക്ക് പറയാനാണെങ്കിൽ നമുക്കൊരു ഒരടി പൈപ്പ് എന്ന് പറയാം, ഒരു ഇഞ്ചിന്റെ ഒരടി പൈപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു ബുഷ്. ഈ ഒരു ഇഞ്ചിക്ക് അര ഇഞ്ചിന്റെ പൈപ്പ് കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ബുഷാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ബുഷ് എവിടെ നമ്മൾ യൂസ് ചെയ്യാച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഇഞ്ചിന്റെ ഒരു ടീ നമുക്ക് വേണം. അപ്പൊ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഒന്നക്ക് മുക്കാൽ ടീ ആണ്. ഇത് മുക്കാൽ ഇഞ്ചാണ്, ഇത് ഒരു ഇഞ്ചാണ്. അപ്പൊ ഞാനിവിടെ വാങ്ങിച്ചിട്ട് ഒന്നക്ക് മുക്കാലാണ്. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്നക്ക് അര വാങ്ങിക്കണം. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു പീസ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതിന്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ഇവിടെ അര ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ അര ഇഞ്ചും ഇവിടെ ഒരു ഇഞ്ചും. അപ്പൊ ഈ ഒരു ഇഞ്ചിലേക്കാണ് നമ്മൾ ഈ ബുഷ് ഇവിടെ പ്ലേസ് ചെയ്യുക. ബുഷ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടെ ഈ പൈപ്പ് കടന്നു വരണം. ഈ പൈപ്പ് ഇത് കൂടെ കടന്നു വന്ന് കടന്നു വരാൻ ഭാഗത്ത് നമ്മൾ ആ ഗ്രൂവ് എല്ലാം കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം പൈപ്പ് ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ടീയിലേക്ക്, ഒരു ഇഞ്ചിന്റെ ടീയിലേക്ക്, ഒന്നിക്ക് അരയുള്ള ടീയാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അത് ത്രെഡ് ടൈപ്പ് കിട്ടുകയാണെങ്കിൽ കുറച്ച് നന്നായി, ത്രെഡ് ടൈപ്പ് അല്ലെങ്കിലും ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അളവ് നോക്കുക. നമ്മുടെ ഈ കട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മുനഭാഗം ഈ ടീയുടെ ഇവിടെയാണ് ഒന്നിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിവിടെ അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, പാൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ബുഷ് ഇറക്കി വെച്ചാൽ കറക്റ്റായിട്ട് ബുഷ് ഇതിനകത്ത് ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് ഈ തുമ്പോന്ന് നിൽക്കും. കണ്ടോ, ബുഷ് ഇറക്കിയിടുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഈ തുമ്പോന്ന് നിൽക്കും. അപ്പോൾ ആ രീതിയിൽ ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, പാൻ കൊണ്ട് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് വരെയാണ് നമ്മൾ ഈ ബുഷ് വയ്ക്കാൻ പാടുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ
കറക്റ്റ് ആയിട്ട് ഈ ഒരു അളവ് കറക്റ്റ് കിട്ടും. ബുഷിനോടെ നമ്മൾ ഈ ഓറഞ്ചിന്റെ ടീയിൽ നമ്മൾ ഈ ബുഷ് പ്ലേസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്യണമെന്നില്ല, കാരണം നമുക്കിതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ലാസ്റ്റ്. അപ്പോൾ ഈ ഒന്നക്ക് അര ടി, ഇതിപ്പോൾ ഒന്നക്ക് മുക്കാലാണ് നിങ്ങൾ മേടിക്കേണ്ടത്, ഒന്നക്ക് അര ടി ആണ് മേടിക്കേണ്ടത്, ഒരു ഇഞ്ചിക്ക് അര ഇഞ്ച് ടി, ഇവിടെ അരഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിനകത്ത് മേടിക്കുക, അതിനകത്ത് ഈ അരഞ്ചിന്റെ പൈപ്പ് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് അതിന്റെ മനഭാഗം ഒരു കോർപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബുഷ് എടുത്ത് ബുഷിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. അതിനുശേഷം നിങ്ങൾ കാണാൻ സാധിക്കുന്ന വിശ്വസിക്കുന്നു, നമ്മൾ ഇതുപോലെ ഈ ബുഷ് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കുന്നു. അപ്പൊ ഇറക്കി വെക്കുമ്പോൾ ഇതിന്റെ ഈ അറ്റം ഇവിടെ വന്ന് നിൽക്കണം, കണ്ടല്ലേ, ഈ ടീന്റെ അറ്റം ഇവിടെ വന്ന് നിൽക്കണം കറക്റ്റായിട്ട്. ഈ 4 ഇഞ്ചിന്റെ പൈപ്പിന്റെ അറ്റം ഇവിടെ വന്ന് നിൽക്കണം, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇരിക്കാം. ഒരു തുണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കിംഗ് ജസ്റ്റ് മാറിപ്പോയി, അതുകൊണ്ടാണ് അത് കറക്റ്റ് ആവാതിരുന്നത്. മാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത പ്രകാരം നമ്മളതിൽ അടക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട്, കണ്ടില്ലേ, അതിനകത്ത് കറക്റ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ ഈ തുമ്പാഗം ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെഞ്ചൂരി പമ്പ് എന്നാണ് ഇതിനെ പറയുക. വെഞ്ചൂരി പമ്പിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, വ്യാസം കുറഞ്ഞ ഒരു പൈപ്പിലൂടെ ദ്രാവകം വന്ന് വ്യാസം കൂടിയ ഒരു പൈപ്പിലേക്ക് മാറുന്ന സമയത്ത് ഈ ടീയുടെ ഉള്ളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുകയും ആ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വാക്വത്തിലൂടെ ഈ മുകളിൽ നിന്ന് എയർ സക്ക് ചെയ്തെടുത്ത് ഈ ഇവിടെയുള്ള വെള്ളവുമായി മിക്സ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി. വെഞ്ചൂരി പമ്പുകളുടെ പ്രവർത്തന രീതി അതാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം നമ്മൾ എയറേറ്റർ സെപ്പറേറ്റ് വെക്കുകയായിരുന്നു പോണ്ടില്, പക്ഷേ നമുക്ക് ആ എയറേറ്റർ അത് കുറെ കാലം ഉപയോഗിച്ചപ്പോൾ അത് കത്തിപ്പോയി. അപ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളം സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സബ്മേഴ്സിബിൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ സബ്മേഴ്സിബിൾ വെച്ച് തന്നെ, ആ വെള്ളം സർക്കുലേറ്റ് ചെയ്യാനുള്ള സബ്മേഴ്സിബിൾ വെച്ച് തന്നെ എയറേറ്റർ കൂടി വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ഒരു എയറേറ്ററിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയും അത് അതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുകയും അത് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് ഇത്രയും പോകുന്ന ഒരു സാൻഡ് പേപ്പറാണ് ആവശ്യമുള്ളത്. അതെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് രാവി എടുക്കാനായിട്ടുള്ള ഒരു സാൻഡ് പേപ്പർ ഇത്ര പോകുന്നൊരു കഷ്ടം വേണം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അരയിഞ്ചാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ 3/4 ഇഞ്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3/4 ഇഞ്ചിന്റെ പൈപ്പാണ് ഞാൻ വേറെ നമുക്ക് ഇതിന് അടുത്തായിട്ട് ആവശ്യമുള്ളത്. അത് നമ്മൾ ഇതിന്റെ മുകളിൽ എയർ സക്ക് ചെയ്യുന്ന ഭാഗത്താണ് ഇത് നമ്മൾ വെക്കുക. അപ്പോൾ നമുക്ക് ഈ പോണ്ടിന്റെ ഏറ്റവും താഴത്തെ, എന്റെ പോണ്ട് ഏകദേശം ഇത്രയും ഹൈറ്റ് ഉണ്ട്, അപ്പോൾ ആ ഹൈ മുകളിലേക്ക് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാനാണ് ഈ ഒരു ഇത്രയും നീളത്തിലുള്ള ഒരു പൈപ്പ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് 1/2 ഇഞ്ചിന്റെ ഇത് 3/4 ഇഞ്ചാണ്. അപ്പൊ ഇത് 1/2 ഇഞ്ചിന്റെ ഇതിലേക്ക് ആക്കിയാലാണ് കൂടുതൽ സക്കിങ് നടക്കുക, അതായത് എയർ നല്ലോണം രീതിയിൽ സക്ക് ചെയ്യുക, ഇതിന്റെ പൈപ്പിന്റെ വ്യാസം കുറയുമ്പോഴാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ഇത് 1 ഇഞ്ചിന്റെ ടീ ആയതുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് 1/2 ഇഞ്ചിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളതിവിടെ ഒരു ചെറിയൊരു പിന്നെന്താ പറയാ ഒരു ചെറിയൊരു 1/2 ഇഞ്ചിന്റെ ഒരു പൈപ്പ് ഇട്ട് അതിനകത്ത് ഒരു വാഷലിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ രീതി ഇതിന്റെ ആവശ്യമില്ല, നമ്മൾ 1/2 ഇഞ്ചിന്റെ പൈപ്പ് നേരെ വാങ്ങിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ എന്റെ ഉള്ള ഒരു ഐറ്റം തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു ഉറപ്പിന് വേണ്ടി ഒരു ഒരു മൂടിയുടെ ഒരു കുപ്പീന്റെ മൂടി കട്ട് ചെയ്തിട്ട് അത് ഓടിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഈ 3/4 ഇഞ്ചിന്റെ ഒരു 1/2 ഇഞ്ചായിട്ട് നമ്മൾ കുറച്ചു. ഇത് സാധാരണ ഇതിൽ ആവശ്യമില്ല, നിങ്ങൾക്ക് 1/2 ഇഞ്ചിന്റെ പൈപ്പ് ഇതുപോലത്തെ പൈപ്പ് പഠിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ടീയും ഒന്നിക്ക് 1/2 ടീ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ എന്റെ ഐറ്റംസ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ രീതിയിലൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് കണക്ട് ചെയ്യാം, ഞാൻ ഇവിടെ വെക്കട്ടെ, നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഇത് എന്റെ പൈപ്പ് എന്റെ കയ്യിലുള്ള പമ്പിൽ നിന്ന് വരുന്ന ഔട്ട് വരുന്ന 1 ഇഞ്ച് പൈപ്പിലാണ്. അപ്പൊ ആ 1 ഇഞ്ച് പൈപ്പ് നമുക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 1/4 റെഡ്യൂസർ ഞാൻ മേടിച്ചത്. എന്താ വെച്ചാൽ ഇതിൽ 3/4 ഇഞ്ചിന്റെ ഒരു PVC കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ 1 ഇഞ്ചിന്റെ പൈപ്പ് കയറിയിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഈ ഒരു സംഭവം മാറ്റിക്കുന്നത്. അതിന് 3/4 ഇഞ്ചിന്റെ ഒരു പൈപ്പ് നമ്മളിവിടെ ഒരു പീസ് ഇടുന്ന ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടും. അപ്പൊ ആ പീസ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മോട്ടറിന്റെ കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഔട്ട് പോകേണ്ട വെള്ളം ഔട്ട് പോകുന്ന ഭാഗം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ചിന്റെ ഒരു പൈപ്പാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഇത് കറക്റ്റായിട്ട് കാണണം. കാരണം ഞാനിത് ആദ്യം പല വീഡിയോകളിലും കണ്ടിട്ട് ശരിക്കും ഇതിന്റെ ഈ കട്ടിങ്ങിനെ പറ്റി അറിയാത്തത് കൊണ്ട് കുറെ 2-3 പ്രാവശ്യം നമ്മൾ ഫെയിലായി. അപ്പൊ അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്.
അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കട്ടിങ് വന്നു നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നത്, ഇതിന്റെ മാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്നും പേസ്റ്റ് ചെയ്തിട്ടില്ല, ഇതെല്ലാം നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. ഞാനത് പേസ്റ്റ് കൂടെ ഉണ്ട്, അപ്പൊ നമ്മൾ ലാസ്റ്റ് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റിന് പോവാ. അപ്പൊ അത്രയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ ഔട്ട് പോകാനുള്ള പൈപ്പ് നമ്മളിവിടെ കണക്ട് ചെയ്യണം. 1 ഇഞ്ചിന്റെ ഔട്ട് പോകാനുള്ള ഒരു പൈപ്പ് നമ്മളിവിടെ കണക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വെഞ്ചൂരി പമ്പ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് കൂടെ വെള്ളം പമ്പ് ചെയ്യുക. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാം. വാക്വത്തിൽ നമ്മുടെ എയർ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നമ്മുടെ ഈ പൈപ്പിലൂടെ മുകളിൽ നിന്ന് ഈ ഒരു ചേമ്പറിലേക്ക് എയർ കിട്ടും. ആ എയറും ഇത് കൂടെ വരുന്ന വെള്ളവും മിക്സായിട്ട് ഇതുവഴി പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് അതിന്റെ ഡെമോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെമോ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഇതൊക്കെ കൂടി, ഇപ്പൊ നമ്മളിവിടെ ഉണ്ടായിരുന്ന പീസുകളൊക്കെ കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പൈസ ചെലവ് അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 100 രൂപയുടെ ചെലവുണ്ടാവും ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇപ്പൊ ഇതിനൊരു ഇതൊക്കെ 5 രൂപ 6 രൂപ ആ റേറ്റിൽ വരുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതിന് ചിലപ്പോൾ ഇതിന് എത്ര ഒരു 20 രൂപ മറ്റോ വന്നിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ചിന്റെ ഒരു കഷ്ണം പൈപ്പ്, 1/2 ഇഞ്ചിന്റെ ഒരു കഷ്ണം പൈപ്പ്, മുകളിലേക്ക് നമ്മുടെ പോണ്ടിന്റെ ആഴമനുസരിച്ച് നീളത്തിലുള്ള ഒരു പൈപ്പ് ഇടാം. അത് ഒന്നല്ലെങ്കിൽ ഒറ്റ പൈപ്പായിട്ട് ഇടാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ത്രെഡ് ടൈപ്പ് ടീ കിട്ടുക, ത്രെഡ് ടൈപ്പ് ടീ കിട്ടും. അങ്ങനെ ത്രെഡ് ടൈപ്പ് ടീ കിട്ടുകയാണെങ്കിൽ ആ ത്രെഡ് ടൈപ്പ് ടീയിലൊരു ചെറിയൊരു നിപ്പിള് പിടിപ്പിച്ചിട്ട് അതിന് മുകളിൽ നിന്ന് ഗാർഡൻ ഹൗസ് പുറത്തേക്ക് ഇട്ടാലും മതി മുകളിലേക്ക്. ഇതുപോലെ ത്രെഡ് ടൈപ്പിൽ പിടിച്ച് ഇവിടെ നിന്ന് ഗാർഡൻ ഹൗസ് കണക്ട് ചെയ്തിട്ടാലും മതി. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതൊക്കെ ഒട്ടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് എയറന്തോരം വരുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ വളരെ ചെലവ് കുറവിലെ ഒരു പോണ്ടിലേക്കുള്ള എയറേഷൻ നടത്തുക. അതിൽ ഓൾറെഡി ഉള്ള ഒരു പമ്പ് കൊണ്ട് തന്നെ എയറേറ്ററിന്റെ വർക്കും കൂടി ചെയ്യിക്കുക. അങ്ങനെ ഒരു കറണ്ട് ലാഭിക്കാം, അതുപോലെ തന്നെ നമ്മുടെ മീനുകൾക്ക് ആരോഗ്യം ഉണ്ടാവും. കാരണം ഈ എയറേറ്റർ വെക്കുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെഞ്ചൂരി പമ്പാണ്. ഈ വെഞ്ചൂരി പമ്പിലെ വയറ് ഇങ്ങനെ ശക്തിയായിട്ട് വരുമ്പോൾ നമ്മുടെ പോണ്ടിലെ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ മീനുകൾക്ക് എപ്പോഴും ഒഴുക്കിനെതിരെ നീന്താനാണ് താല്പര്യം. അപ്പോൾ ഈ ഇതിൽ നിന്ന് വെള്ളം വരുമ്പോൾ അതിനെതിരെ അവർ നീന്തുകയും അവരുടെ ആരോഗ്യം നന്നാവുകയും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ പോണ്ടിനകത്തുള്ള വേസ്റ്റും അതുപോലെ തന്നെ അമോണിയ അങ്ങനത്തെ ഈ മീനുകളുടെ കാഷ്ടം അതുപോലെ നമ്മളിടുന്ന ഫുഡിന്റെ വേസ്റ്റ് ഇതെല്ലാം ഒരു സ്ഥലത്ത് അടിഞ്ഞു കൂടും. അപ്പൊ നമുക്കത് അവിടെ നിന്ന് സക്ക് ചെയ്തെടുത്ത് കളയാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ വെഞ്ചൂരി പമ്പ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ വേസ്റ്റ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് അടിഞ്ഞു കൂടും. കാരണം നമ്മുടെ ഒരു സർക്കുലേഷൻ ഇങ്ങനെ നടക്കും വെള്ളത്തിന്റെ. അപ്പൊ ഈ വേസ്റ്റുകളെല്ലാം ഒരു സെൻട്രൽ ഭാഗത്ത് ഒരുമിച്ച് കൂടെ അവിടെ വെച്ച് നമുക്ക് അവിടെ നിന്ന് നമുക്കൊരു പമ്പ് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കളയാൻ എളുപ്പമാണ്. അപ്പൊ അമോണിയ പോണ്ടിൽ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മീൻ പെട്ടെന്ന് വലുതാവും, അതുപോലെ തന്നെ മീനിന്റെ ആരോഗ്യം നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ മീനിന് യഥേഷ്ടം ഓക്സിജൻ കിട്ടും, അതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. അപ്പൊ ഇതാണ് ഈ വെഞ്ചൂരി പമ്പ് എന്ന് പറയുന്ന സാധനം. ഇതാണ് പമ്പ് മുഴയൊന്നും അല്ല, ഇത് ഇതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. എയർ എയർ ബട്ടൺ അമർത്തി പിടിച്ചു കഴിഞ്ഞാല് ബബിൾസ് വരില്ല. സക്കിങ് അത് വാൽവ് തുറന്നാല് നിറച്ച എയർ വരും. ഇങ്ങനെയാണിപ്പോ വെഞ്ചൂരി പമ്പ് വർക്ക് ചെയ്യുക. അല്ലേ, ഇത് അടച്ചു പിടിക്കുമ്പോൾ നോർമലായിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ബബിൾസ് ഇല്ല. നമ്മളിനി എയർ സക്ഷൻ വിടുമ്പോൾ നിറച്ച് ബബിൾസ് വിളിച്ച് വരും. ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് പോണ്ടിൽ കണക്ട് ചെയ്യാം. ഇന്നത്തെ ബാക്കി കാര്യങ്ങൾ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത് എയർ ടൈറ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് MCL യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേസ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ച് MCL യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ.